എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ട്, അതുപോലെ കിച്ചണിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ പുതിയ വ്യൂവേഴ്സ് എല്ലാം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്ന് പിഞ്ചുന് ലഞ്ച് ബോക്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോയാ ചങ്ക്സ് ഒന്ന് ചൂട് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കുകയെന്ന്. അപ്പോൾ ഞാൻ വലിയ സൈസിലുള്ള സോയാ ചങ്ക്സ് എടുത്തിന്. അപ്പോൾ കുറച്ചേ വേണ്ടു, സൈസ് വലുതായതുകൊണ്ട്. ഇനിയിപ്പം അതുണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നെയ്ച്ചോറാണ് വെക്കുന്നത്. നെയ്ച്ചോറും മസാല പോലെ ആക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അവസാനം അത് ബിരിയാണിയിലേക്ക് മാറി അങ്ങനെ. അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയില് ഒരു കടായിൽ ഒഴിച്ചിന്. പിന്നെ കട്ട് ചെയ്ത് വെച്ചത് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സിലും പിള്ളേർക്ക് നല്ല എന്താ പ്രോട്ടീനാണ്. അപ്പോൾ അവർ ചില മക്കൾക്കൊന്നും അത് ഇഷ്ടമാവില്ല. പിന്നെ നമ്മൾ എന്താ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പം കഴിച്ചാലായി. പിന്നെ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പിഞ്ചുവിന് കുഴപ്പമില്ല, ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് ഒന്നും കാണിക്കാത്ത രീതിയിലൊന്നും ആക്കണ്ട, അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി, ഇഷ്ടമാണ്, കഴിച്ചോളും. പിന്നെ ഇതാ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ നെയ്യും ഉള്ളിയും പിന്നെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് വെള്ളമുള്ള ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ടൈമിലാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളി ഒന്ന് ചെറിയ വഴഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ അതൊന്ന് വഴച്ചിട്ട് പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയിലൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിക്ക് വേവിച്ചെടുക്കാം. അപ്പം അപ്പുറത്ത് വെള്ളം തിളക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ. ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ടതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പിടിക്കും. അപ്പോൾ ഇതാ ഏകദേശം തക്കാളി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈമും കൂടെ ആയാൽ അത് മൊത്തത്തിൽ കുക്കാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ സോയാ ചങ്ക്സ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് വലുതായ കൊണ്ടാണ്. അപ്പോൾ ചെറിയ സോയാ ചങ്ക്സ് കിട്ടും, അതിനെക്കാട്ടിയും എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് വലുത് തന്നെയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയില്ലേ. ഇപ്പോൾ ഇതിൽ കുറച്ച് മസാലകൾ ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ മെയിനായിട്ട് വേണ്ട ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇടാം. ഇതൊക്കെ ഏതാണോ ഫ്ലേവർ ഇഷ്ടം അതനുസരിച്ച് ഇടാം. ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല. എന്നിട്ടിതാ പിന്നെ കുറച്ച് പെപ്പർ പൊടി എല്ലാം ഇട്ടിട്ട് ആവശ്യമുള്ള മസാലകളെല്ലാം ഇട്ടിട്ട് സോയാ ചങ്ക്സ് ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. തക്കാളിൻ്റെ പുളിക്കനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ലോണം പുളിയാവേണ്ട. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറ് അപ്പുറത്തുനിന്ന് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മറിച്ച് തരണം. മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറു നേരത്തെ എണീക്കും. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ട് സ്വപ്നം കാണലാണ്. പിന്നെ കുറേ എന്തെല്ലാം വർത്താനെല്ലാം പറയും. പിന്നെ ഇതാ നമ്മളെ മസാല ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഈ ഒരു ടൈം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതാ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇവന് കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും മസാലയും അങ്ങനത്തെ ഒരു രീതിക്കാണ് ആക്കി കൊടുത്തിന്. ഒന്ന് മിക്സ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വേഗം ഇങ്ങനെ ആക്കി. അപ്പോൾ ഇന്ന് നേരത്തെ ബസ് വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലഞ്ച് ബോക്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പിഞ്ചുവിനെ സ്കൂളിലേക്ക് അയച്ച്. ഇനിയിപ്പോൾ ഈ ഒരു ടൈം നല്ല മഴയുണ്ട് കേട്ടോ, അത് സേറു മഴ നോക്കിയെന്ന്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് താഴത്തെ തട്ടിൽ കുറച്ച് അധികം കച്ചറകളുണ്ട്. പിന്നെ മേലെ ആകുമ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ, അധികം അത്ര പ്രശ്നമില്ല. താഴെ കുറച്ച് അധികം തന്നെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങളിൽ എടുത്തിട്ട് പുറത്ത് വെക്കലാണ്. അതാ ഈ ഒരു അടിഭാഗത്തിൽ നല്ലോണം കച്ചറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ അടിഭാഗത്ത് ഇത് ഈ എന്തോ ഒരു പശ പോലത്തെ സംഭവം, അതെന്താന്ന് മനസ്സിലായില്ല. പാലം തോന്നുന്നത് അതങ്ങനെ ആയതുകൊണ്ട് ആ ഡ്രോയർ ഇങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ടൈറ്റായിട്ട്. ഇപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. മൊത്തത്തിലെല്ലാം എടുത്ത് പുറത്ത് വെക്കലും കുറച്ച് മെനക്കേടുള്ള പണി തന്നെയാണ്.
ഇതെല്ലാം ഞാനെടുത്ത് പുറത്ത് വെച്ചിനെ. ഇനിയിപ്പം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആ ഒരു തട്ടുകളെല്ലാം ഉരച്ചെടുക്കുന്നത്. ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നത് ഈ ക്ലോറക്സിൻ്റെ ഒരു വൈപ്പ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് ക്ലോറക്സിൻ്റെ ക്ലോസറ്റെല്ലാം കഴുകുന്ന ഒരു സംഭവം വാങ്ങിയപ്പം ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനും പിന്നെ വേറെ ഈ ഷെൽഫെല്ലാം ക്ലീൻ ചെയ്യാനുള്ള അടിപൊളിയായിരിക്കും. പിന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ നമ്മൾ തുടക്കുമ്പോൾ തന്നെ വേഗം പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒന്ന് അതിനെക്കൊണ്ട് മൊത്തത്തിലൊന്ന് തുടച്ചിട്ട് ഞാനിത് മൈക്രോ ഫൈബറിൻ്റെ ഒരു തുണി വെച്ചിട്ട് നല്ലോണം തുടക്കിയത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സോപ്പ് പൊടിയോ പിന്നെ വേറെ എന്താ സൊല്യൂഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വൈപ്പ് വെച്ചിട്ടുതന്നെ മൊത്തത്തിൽ തുടക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു വൈപ്പ് വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്യാം. നല്ല പ്രൊഡക്റ്റാന്ന് എനിക്ക് തോന്നിന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നു. ഈ അടിഭാഗത്തിലും കുറച്ച് അധികം കച്ചറകളില്ലോണ്ട് കുറച്ച് പണിപ്പെട്ടിന്. പിന്നെ അധികം ഇങ്ങനെ അളകാത്തത് സ്പോഞ്ച് കൊണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിന്. പിന്നെ ഇതാ എല്ലാ ഈ തുണി വെച്ചിട്ട് ഒന്ന് നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുന്നത്. ഇതാ ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ തട്ടുകളും മറ്റേ ഡ്രോയറുകളും എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഇതാ ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ നല്ല കച്ചറയുണ്ട്. പിന്നെന്താ എല്ലായിടത്ത് പുറത്ത് വെച്ചിട്ട് ആ തക്കാളിയുടെ ആ ഒരു നീരെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുന്ന തക്കാളി വേറെ തന്നെ ഒരു പാത്രത്തിലിട്ട് വെക്കാന്ന്. ഇനിയിപ്പം അത് അങ്ങനെ ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ടും ആ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ കച്ചറ കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് എല്ലാം ഞാൻ തട്ടുകളെല്ലാം നല്ല വൃത്തിക്ക് സോപ്പിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തുള്ള കുപ്പി ഇതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെക്കുന്നുണ്ട്. എടുക്കാനുള്ള എളുപ്പത്തിനാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ സ്ഥലം ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ ഈ കുപ്പികൾ നിരത്തി വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യം ഉള്ള സമയത്ത് അത് എടുക്കാനും എളുപ്പമാണ്. അങ്ങനെ ഇതാ തക്കാളി ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് വെക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. തക്കാളിൻ്റെ നീരെല്ലായിട്ട് ഇതാ ഈ ഒരു ഡ്രോയർ നല്ലോണം കച്ചറയാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതാ ഈ ഡ്രോയറിൻ്റെ ഈ മുൻവശത്തുള്ള ആ ഒരു മൂടി പോലെ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്കത് ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഇപ്പോൾ പ്രസ് ചെയ്യുന്ന പോലെയാണ് അതിൻ്റെ ഒരു മോഡൽ വന്നിട്ടില്ലേ. അപ്പോൾ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ബോഷിൻ്റെ ഫ്രിഡ്ജാണ് ഇപ്പം പുതിയതായിട്ട് വാങ്ങിയിട്ടില്ലേ. അങ്ങനെ പിന്നെ ഇതാ ഓരോന്ന് ഇനി എടുത്ത് വെക്കണം. ഇതാ ഉള്ളിൽ ഒരു സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ തക്കാളി വെക്കുന്നത്. പിന്നെ ഇതാ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഇതുപോലെ എന്താ സിപ്പ് ലോക്ക് കവറിലിട്ടിട്ട വെക്കൽ. അപ്പം മുന്നത്തെൻ്റെ വീഡിയോയിലും കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഒരു തട്ട് അങ്ങനെ തന്നെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അതും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സാധനം എന്നറിയും. പിന്നെ മേലെ എനിക്ക് അധികം ക്ലീൻ ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് തുടക്കാനുണ്ട്. ഒരു രണ്ട് മൂന്ന് ദിവസം ഫുൾ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഫ്രിഡ്ജ് ക്ലീനിങ്ങിലും കഴിഞ്ഞതിന് ശേഷം ചോറെല്ലാം വെയിച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒന്ന് ഷോപ്പിങ്ങിന് പോയത്. എനിക്ക് ഒരു ഓർഡർ ഉണ്ട് ബ്രൗണീൻ്റെ. അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള എണ്ണ ഇതാ കിച്ചൻ മോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ്. അപ്പോൾ അടുത്തായത് കൊണ്ട് പെട്ടെന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ സംഭവവും കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇതാ എനിക്ക് എൻ്റെ കൊക്കോ പൗഡർ ഇല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങണം. പിന്നെ എന്താ ബോർഡ് വാങ്ങണം, അത് ബോക്സ് വാങ്ങണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട്. ഈ ഷോപ്പിൽ എനിക്ക് ഒന്ന് ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. പിന്നെ എന്താ കേക്കെല്ലാം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഷോപ്പിൽ നിന്ന് വന്ന് നോക്കുക. എനിക്ക് ഈ മോഡൽ ബോക്സാണ് വേണ്ടത്. അതായത് ടോൾ കേക്ക് ബോക്സ് എന്നു പറയൽ. അതിപ്പം ബ്രൗണി ടവർ ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ വെക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബോക്സാണ് വാങ്ങൽ. പിന്നെ ഇതാ ഡാർക്ക് കോമ്പൗണ്ട് വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് അങ്ങനത്തെ എല്ലാം വാങ്ങണം. ഇപ്പോൾ ഇതെൻ്റെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഇനി ബില്ലടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഞാനിപ്പോൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിന്. അപ്പോൾ ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളി, പിന്നെ അതുപോലെ തക്കാളി. ഉള്ളി രണ്ടെണ്ണം, അതിൻ്റെ തക്കാളിയാണ് കുറച്ച് അധികം വേണ്ടത്.
അപ്പോൾ തക്കാളി ഇതാ ഇതുപോലെ മിക്സിയുടെ ജാളിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം, അതിതാണ്. ഇത് ഈ കറിക്ക് ഉണ്ടാക്കുന്ന ഗ്രേവിയില്ലേ, അത് നിങ്ങൾക്ക് ഫ്രീസറിൽ ഒരാഴ്ചയല്ലും കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഈ ഒരു ഗ്രേവി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4-5 കറികൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് രാവിലെ എണീക്കാൻ ലേറ്റായി പോയാലോ അല്ലെങ്കിൽ പിന്നെ രാത്രി മടി പിടിക്കുന്ന ദിവസമല്ലേ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു ഗ്രേവി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ടോ എല്ലാം കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കുന്നില്ലെങ്കിൽ അല്ലാണ്ടും ചെയ്യാം, ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കുക്കൊന്നും ആവണ്ട, അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി ഇതാ ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഉള്ളി ചെറുതായിട്ടാണ് കട്ട് ചെയ്തതിന്. ആദ്യം കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി നല്ലോണം കളറ് മാറണം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ആദ്യം എണ്ണ ഒഴിച്ച വാടെ തന്നെ കുറച്ച് നല്ല ജീരകമില്ല അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഉള്ളി ഇടേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമായിട്ട് ഞാൻ മറന്നുപോകും. അങ്ങനെ ഇതാ ഞാൻ അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഉള്ളി നല്ലോണം കളറൊന്ന് മാറണം. ഇപ്പോൾ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് രാത്രിത്തേക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ 2 ഉള്ളിയാണ് എടുത്തിന്, പിന്നെ അതുപോലെ തന്നെ 4 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിന്, അതാണ് അളവ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിലെടുത്തിന്. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് അരച്ചാലും മതിയാവും. പിന്നെ പച്ചമുളകും ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് കളറ് മാറിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം കളർ മാറ്റുക. ഇനി പൊടികൾ ആഡ് ചെയ്യുക. പൊടികൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ക്യൂമിൻ പൗഡർ, പെപ്പർ പൗഡർ ഇതെല്ലാം ഇട്ടിന്. ഇനിയിപ്പം ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണ്ണെല്ലാം നല്ലോണം മാറ്റുക. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലോണം അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയില്ലേ അതും ഇട്ടിന്, കാശ്മീരി ചില്ലി പൗഡർ കൂടാതെ. എന്നിട്ട് ഇതാ ഇത് നല്ലോണം സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ തക്കാളി പേസ്റ്റ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ അരച്ച് വെച്ചിന്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം തിളപ്പിക്കണം. ഈ തക്കാളിയിൽ തന്നെ വെള്ളമുണ്ട്, അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കണ്ട. ഇനി ഈ ഗ്രേവി നല്ലോണം അടച്ച് വെച്ചിട്ട് എന്താ എണ്ണയെല്ലാം തെളിയുന്നത് വരെ വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്താ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇനിയിപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നിങ്ങൾ എത്ര നിങ്ങൾക്ക് തിക്കായിട്ടാണോ വേണ്ടത് ആ രീതിയിലെടുക്കുക. പിന്നെ കുറച്ച് ലൂസായിട്ടാണ് കറി വേണ്ടത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ള് കായം ചേർത്ത് കൊടുക്കുക, കുറച്ച് മതിയാവും. പിന്നെ ഇതാ ഈ ഒരു ടൈമിൽ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത്. ഇത് നല്ല ബോക്സിലാക്കിയിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഞാനിത് കറിയാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ആക്കി ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങിൽ ഇതാ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു പാകത്തിന് ഇപ്പം വെള്ളം ഒഴിച്ചിട്ടില്ലേ, അപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം ഒഴിച്ചിന്, അപ്പം ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിന്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ആലൂ മട്ടറാണ്, അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പിന്നെ ഗ്രീൻ പീസ് ഇതാ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വേവിച്ചിട്ടുള്ള പീസായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു വിസിൽ മതി, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. കാരണം ഉരുളക്കിഴങ്ങ് കുക്കായതാണ്, പിന്നെ ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ചേ വേവില്ലു. അപ്പം ഒരു വിസിൽ മാത്രം മതിയാവും. പിന്നെ ഇത് അതാകുന്ന സമയം കൊണ്ട് ഇതാ തട്ടെല്ലൊന്ന് ക്ലീനാക്കി പാത്രമെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ദോശയാണ് എടുക്കുന്നത്. പുളിദോശയല്ല, നമ്മൾ കണ്ണൂരിൽ മാത്രം കാണുന്ന അരിദോശയാണ്. അതായത് പച്ചരിയും ചോറും ഉപ്പലും ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് ദോശ ചുടുന്നത്. ഇതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിലായപ്പം തന്നെ ഞാനത് ഓഫാക്കി. ഇനിയിപ്പം ആവിയാലും ഫുള്ളായിട്ട് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാ നമ്മളെ ആലു മട്ടർ റെഡിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ 4-5 മോഡൽ കറി ഈ ഒരു ഗ്രേവി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങിന് പകരം പനീർ ഇടാം, എന്നിട്ട് ലാസ്റ്റ് ക്രീം ചേർത്തിട്ടൊരു കറി ഉണ്ടാക്കാം. പിന്നെ മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ചിക്കൻ നമുക്ക് ഒന്ന് ഈ ഗ്രേവിയിൽ ഉണ്ടാക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ
ബട്ടർ പനീറെല്ലാം പോലെ ആക്കിയിട്ട് ക്രീമെല്ലാം ചേർത്തിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇത് ഞാൻ പിഞ്ചുവിന് കുറച്ച് വർക്ക് ചെയ്യേണ്ട മാത്സിൻ്റെ അത് ഇപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കലാന്ന്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്നിരുന്നതാണ്. പിന്നെ ഉമ്മ ദോശ ചൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഈ ഒരു ടൈം അവിടെ നിന്ന് ദോശ ചൂടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.